ഹലോ ലുയ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എങ്ങനെ കേട്ടു എങ്ങനെയാണ് ദൈവം ദൈവത്തിൻ്റെ ജനത്തെ ഉത്തുനോക്കുന്ന ദൈവമാണ് നമുക്ക് ഒരു കോട്ടവും വരാതെ ആ കോട്ടം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഇറങ്ങി ആ ദൈവത്തിൻ്റെ ഭുജബലത്താൽ നമ്മൾക്ക് വിടുതൽ തരാൻ വീണ്ടെടുപ്പ് തരാനുള്ള ദൈവമാണ് അപ്പോൾ ഇനി നമ്മൾ ഇന്ന് കേൾക്കേണ്ടത് നമ്മളെങ്ങനെ ആ ദൈവത്തെ നോക്കണം ദൈവം നമ്മളെ മാത്രം നോക്കിയാൽ പോരല്ലോ അല്ലല്ലോയ്യാ നമ്മൾ നമ്മൾ നേരത്തെ കേട്ടു സങ്കീർത്ത നൂറ്റി ഇരുപത്തിമൂന്നാം തീയതി സങ്കീർത്തം ഒന്നും രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ ദൃഷ്ടി ദൈവത്തിലേക്കാണ് അല്ലേ അങ്ങനെ നമ്മൾ ദൈവത്തിലേക്ക് നോക്കേണ്ട വ്യക്തികളാണ് കാരണം നമുക്കറിയാം നമ്മൾ വിശ്വസിക്കുന്നതും നമ്മളെ അനുഗ്രഹിക്കുവാൻ പറ്റുമെന്നോ നമ്മൾക്ക് വിശ്വസിക്കുന്ന വ്യക്തികളുടെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിൽ നമ്മളുടെ ആവശ്യത്തിൽ അവിടെ ഇടപെട്ടിട്ട് ഒരു വിടുതൽ തരാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറാൻ കഴിവുള്ള വ്യക്തിയിലെ അടുത്തല്ലേ നമ്മൾ ചെല്ലുകയുള്ളു നമ്മൾ ഒരു ആ ആവശ്യങ്ങൾ പറയുകയുള്ളു അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റുന്ന ഒരു ദൈവമാണ് അതുകൊണ്ടാണ് പോൾ പൗലസപ്പൊസ്വലൻ നമുക്കറിയാം ആ പൗലസപ്പൊസ്വലൻ ദൈവമായിട്ട് വളരെ ആഴമായ ബന്ധമുണ്ടായിരുന്നു ആ പൗലസപ്പോസ്വൻ ദൈവത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് അറിയാവുന്ന ആ പൗലോസ് പൗലോസൊപ്പോസൻ നമുക്കറിയാം ആ ജീവിതകാലം മുഴുവൻ ജീവിത ജീവിച്ചിട്ട് അവസാനം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പോലും ആ പൗലോസ് പൗലോസപ്പോസൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ സന്തോഷിപ്പിൻ റിജോയ്സ് റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് ആൻഡ് അഗൈനൈസ് എ റിജോയ്സ് അങ്ങനെയുള്ളൊരു പൗലോസപ്പോസൻ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കുമ്പോൾ ഫിലിപ്പിയർ ഗ്രേനം നാലാമതിയതി ഞാൻ പത്തൊൻപതാമത്തെ വചനം എന്ന് പറയുന്നുണ്ട് മൈ ഗോഡ് സഹോദര നമ്മളെപ്പോഴും ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം വേണം പലപ്പോഴും എന്താ പറയുന്നത് ഒരു സഭയും ദൈവമായിട്ടൊരു ബന്ധം അങ്ങനത്തെ ബന്ധങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു മ ഒരു പിതാവും മകനുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട് അതുപോലെയാണ് പൗല സപ്പോസിൽ അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ മനസ്സും പൂർണ്ണമായിട്ട് അറിഞ്ഞ പൗലസപ്പോസരും പറയുകയാണ് എൻ്റെ ദൈവം ഇന്ന് സൗര എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവം പലവരും ദൈവം ദൈവം എന്നൊക്കെ വിളിക്കും പക്ഷേ നമ്മൾ ഇനിയും ഒരു ആഴമായ ഒരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പിലോട്ട് വരേണ്ട സമയമായി ഹാല ലൂയ്യാ യേശു വരേണ്ട സമയമായി അപ്പോൾ പല സമയം പറയാണ് മൈ ഗോഡ് ഷാഡ് സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ച് ഇൻ ഗ്ലോറി ബൈക്കറി എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തരും എങ്ങനെ അവൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുലുള്ള സമ്പന്നതയിൽ നിന്ന് അവന് നിൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ദൈവം നിറവേറിത്തരും ഹാലല്ലൂയ ഇവിടെ എന്തോ എന്ത് വലിയൊരു വാഗ്ദാനമാണ് ദൈവം തരുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിൽ വേണം ആശ്രയിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ദൈവത്തിലേക്കാണ് ചെല്ലേണ്ടത് അല്ലാതെ വേറെ വ്യക്തികളിലേക്ക് അല്ല സഹോദര സഹോദരി ഞാൻ നിങ്ങളുടെ ഇടർച്ചക്കുറി പറയുകയല്ല പിന്നെയും പിന്നെയും ആഴ്ച പറയുകയാണ് ഞാൻ പറയുന്നത് വചനമനുസരിക്കണം ദൈവമാണ് എല്ലാ നന്മയുടെയും ഉറവിടം വേറെ ഒരു ഒരു മനുഷ്യനല്ല ഒരു സ്ത്രീയല്ല ഒരു സഭയല്ല ഒരു മതമല്ല നമ്മളുടെ അനുഗ്രഹങ്ങളുടെയൊക്കെ ഉറവിടം യേശു ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ വേണം നമ്മൾ മുന്നിൽ കണ്ടിട്ട് ഹെബ്രാ കല്യാൺ പന്ത്രണ്ടാം തീയതി ഒന്നാമത്തെ രണ്ടാമത്തെ വചനം പറയുന്ന പോലെ യേശു ക്രിസ്തുവിന് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർണ്ണതയിലേക്ക് വരുത്തുന്ന യേശുവിനെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ നടക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നിൻ്റെ വഴി ഒരിക്കലും തെറ്റുകയില്ല കാരണം നിന്നെ നയിക്കുന്നത് ഓ ഹാല ലൂയ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന യേശുവാണ് വഴി ഒരു കൂര് ഒരു അന്ധകാരവും ആ വഴിയിൽ കാണുകയില്ല ഹാല ലൂയ വഴി തെറ്റാതെ വഴിയിൽ വീഴാതെ നമ്മളെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുപോയി അവസാനമായ ലക്ഷ്യം എവിടെയാണ് പിതാവിൻ്റെ സന്നദ്ധിയിൽ ഹാലല്ലോ അതാണ് യോഹിനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധികം ആറാമത്തെ വചനം പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് വരാൻ പറ്റിയില്ല ഈ ഒറ്റ വചന സൗകര്യം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ ലളിതമായതാണ് അത് സത്യമാണ് അതിൻ്റെ വലിയ വ്യാഖ്യാനത്തിനോ വലിയ ബുദ്ധിക്കോ ആവശ്യമില്ല കാരണം ഒന്ന് കുറയുന്ന സ്സ് ഒന്നാമത്തെ അധ്യായം പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തത് ബോഷന്മാരെയാണ് ബലഹീനരെയാണ് ഈ സമൂഹത്തിൽ പ്രശംസയൊന്നും ഇല്ലാത്തവരെയാണ് കാരണം അവർക്ക് മാത്രമേ എളിമപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വചനത്തിനോട് സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ മറ്റവരൊക്കെ ദൈവത്തെ കാണാൻ കാണാൻ അന്വേഷിക്കുന്ന അവരുടെ ബുദ്ധിയിൽ അവരുടെ ശക്തിയിൽ അവരുടെ പ്രശംസയിൽ അവരുടെ സമൂഹത്തിലുള്ള പേര് അങ്ങനെ അതിൽ ആ അതെല്ലാം കൂടെ കലർന്നിട്ട് അല്ലെങ്കിൽ അവരുടെ മതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഡിനോമിനേഷനിലൂടെ അങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കാൻ നോക്കുന്നത് ദൈവത്തെ അവിടെ ഒന്നും കണ്ടുമുട്ടാൻ പറ്റില്ല ദൈവം അവിടെ ഇല്ല അവിടെ ഇല്ലാത്തൊരു വ്യക്തിയതിനെ കാണും നമുക്കറിയാം ദൈവത്തിൻ്റെ നമുക്ക് വചനം വളരെ വ്യക്തമായിട്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ മേരിയും അവരെല്ലാവരും യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ അടക്കിയ കല്ലറയിൽ ചെന്നു അപ്പോൾ ആ അവിടുത്തെ ആ തോട്ടക്കാരനാണെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ആക്ച്വലി ദൈവത്തിൻ്റെ ദൂതനാണ് ദൈവം ദൂധൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അടക്കിയ ഞങ്ങളുടെ റബോണി നമ്മളുടെ നാഥനും ടീച്ചറുമായ നമ്മളുടെ പഠിപ്പിക്കുന്ന ഗുരുവുമായ യേശുവിനെ അന്വേഷിച്ചുകൊണ്ടാണ് അപ്പോൾ ആ അവർ ആ ദൂതം പറഞ്ഞു യേശുവിടെ ഇല്ല മരി ഇത് മരിച്ചവരുടെ സ്ഥലമാണ് യേശുവിടെ ഇല്ല അന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പല വ്യക്തികളും എന്നാ പറയുക ആശ്രയിക്കുന്ന മതം ആചാരം അനുഷ്ഠാനം പാരമ്പര്യം എന്നാ പറയുന്നത് ഡിനോമിനേഷൻ അവിടെ ഒന്നും യേശു ഇല്ല അതൊക്കെ മരിച്ചവരുടെ സ്ഥലമാണ് പക്ഷേ യേശു ഇന്ന് അലറുക പിതാവിൻ്റെ സന്നദ്ധിയിലാണ് യേശു ഇപ്പോൾ കുരിശിനും അല്ല കിടക്കുന്ന സഹോദര യേശു ഉയർത്തെഴുന്നേറ്റ് രാജാതി രാജനും കർത്താദി കർത്തനുമായിട്ട് വാഴുന്ന യേശു നമ്മുടെ യേശു കുരിശു മരിച്ചു തീർച്ചയായിട്ടും അത് സത്യമാണ് ആ മരണമില്ലാതെ നമുക്ക് ആർക്കും ജീവൻ ജീവനുണ്ടാകുകയില്ല അതൊക്കെ സത്യമാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ക്രൂശിതനായ യേശുവിനെ ആയിരിക്കരുത് ഇന്ന് കാണുന്നത് മഹത്വത്തിൽ വാഴുന്ന യേശുവിനെയാണ് ആ യേശു കുരിശു മരണം വഴി എനിക്കും ആ മഹത്വത്തിൽ പങ്കാളിത്തം തന്നു എനിക്ക് ജീവൻ തന്നു നിത്യജീവൻ്റെ അവകാശികളാക്കി ദൈവഭവനത്തിലെ അംഗങ്ങളാക്കി പിതാവിൻ്റെ സന്നദ്ധിയിൽ വേറെ ആരുടെ ശുപാർശയില്ലാതെ എനിക്ക് ഒരു എന്നാ പറയുന്നത് ചെല്ലുവാനുള്ള ഒരു ബോൾഡ്നെസ് ഒരു ധൈര്യം തന്നു ഇതൊക്കെ യേശു തന്നതാണ് കുരിശു മരണം വഴി അതില്ലാതെ ഇതൊന്നും കിട്ടുകയില്ല പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആരാധിക്കുന്ന ദൈവം മഹത്വത്തിൻ്റെ ദൈവമായിരിക്കണം അതുകൊണ്ടാണ് കൊഴോശ്യൻ സ്വന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനം പറയുന്നത് ക്രൈസ്റ്റ് ഇൻ മീ ഇസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി ഹാല ലുയ ഹാലെ ലുയ എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ എന്നിൽ വസിക്കുന്ന യേശു ആണ് ഹാല അല്ലുയ അല്ലാതെ കുരിശൽ കിടക്കുന്ന യേശു എന്നല്ല എന്നിൽ വസിക്കുന്ന കാരണം ഈ എന്നിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം മൊത്തയുടെ സുശ്യം ഒന്നാമത്തേതായി ഇരുപത്തി മൂന്നാമത്തെ വചനം രണ്ട് പേര് ദൈവത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ജീസസ് എന്ന് പറഞ്ഞാൽ അവൻ ഹലിയ എല്ലാവരെയും ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കും ഈ വിൽ സേവ് ദ പീപ്പിൾ ഫ്രം ദിയർ സിൻസ് രണ്ടാമത് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു ഇമാനുവൽ അങ്ങനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിത്യ നീതീകരിച്ചിട്ട് നിത്യവിജീവൻ തന്നിട്ട് ദൈവത്തിൻ്റെ ആകുന്ന ഇമാനുവൽ ഗോഡ് വിത്ത് അസ് അങ്ങനെ രണ്ട് പേരാണ് ഒന്ന് രക്ഷകൻ്റെ പേരും മറ്റത് മഹത്വത്തിൻ്റെ പേരും നമ്മളുടെ കൂടെ വസിക്കുന്ന മഹത്വത്തിൽ വാഴുന്ന ആലൂയ ആ യേശു ദൈവം ഹാലല്ലൂയ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നും രണ്ടും വചനങ്ങൾ പറയുന്നുണ്ട് നമ്മളിപ്പോഴും ആ ദൈവത്തെ വേണം നമ്മൾ കാണാനായിട്ട് മനുഷ്യനെയല്ല ഹാലലൂയ മനുഷ്യൻ്റെ വേറെ ഈ ലോകത്തിലുള്ള ഒരു സ്ഥാനമുള്ള വ്യക്തികളെയല്ല പലവരും നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട് പരിശുദ്ധനായിട്ട് ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ മനുഷ്യരെല്ലാം പാപം ചെയ്ത് ദൈവ മതെന്ന് വീണവരാണ് പക്ഷെ പല വ്യക്തികളെയും വിളിക്കുന്നതാണ് ഹിസ് ഹോളിനെസ് ഹിസ് ഹോളിനെസ് എന്നാ പറഞ്ഞത് പരിശുദ്ധനായവൻ പരിശുദ്ധനായ ദൈവം മാത്രമേ ഉള്ളൂ ഹാലൽ ലൂയ ഇത് സത്യം എന്ന് അപ്പം മതം യേശു ദൈവത്തിൻ്റെ കൊടുക്കേണ്ട സ്ഥാനം വ്യക്തികൾക്ക് കൊടുത്ത് ആ എന്നാ പറഞ്ഞേ യേശുവിൻ്റെ മഹത്ത് കൊള്ളയടിക്കുക ഹാല ലൂയ ആരും ഹോളിയല്ല കേട്ടോ പക്ഷെ ദൈവം പറയുന്നുണ്ട് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകണം ആ പരിശുദ്ധനാകാനുള്ള ആ സഹായം കഴിവ് പരിശുദ്ധാത്മാവ് വഴി നമുക്ക് തരും പക്ഷേ യേശുവിൻ്റെ അതേ തുല്യമായ പരിസ്ഥിതി നമുക്ക് എത്താൻ പറ്റില്ല അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ദൈവം പറയുന്നത് യു മസ്റ്റ് ബി ഹോളി ജസ്റ്റ് ഇസ് ഐ എം ഹോളി ഐ വി ആ എൻ്റെ ഹോളിനെസ്സിനെ അനുഗമിക്കുവാൻ നോക്കണം ടു ബി ക്രൈസ്റ്റ് ലൈക്ക് യു കനോട്ട് ബി ക്രൈസ്റ്റ് യു കനോട്ട് ബി ബി ലൈക്ക് ക്രൈസ്റ്റ് നമുക്ക് ദൈവമാകാൻ പറ്റിയില്ല ദൈവത്തെ പോലെ ആകാം ദൈവത്തിൻ്റെ സ്വഭാവമുണ്ടാകാം ഈ നീ ദൈവത്തിൻ്റെ മനസ്സുണ്ടാകാം ദൈവത്തിൻ്റെ കാഴ്ചകളുണ്ടാകാം ദൈവത്തിൻ്റെ ഉണ്ടാകാം ദൈവത്തിൻ്റെ നടപ്പ് നമുക്കുണ്ടാകാം പക്ഷേ ദൈവമാകാൻ പറ്റില്ല ഇന്ന് പലവരും ദൈവമാകാനാണ് നോക്കുന്നത് അതല്ലേ പല എഡ്സ് ചെയ്യുന്ന ചെറിയ കുഞ്ഞ് കുഞ്ഞ് ദേവന്മാർ അല്ലെങ്കിൽ ലിറ്റിൽ ഗോഡ്സ് ഈ ലോകത്തിൽ കുറേ ലിറ്റിൽ ഗോഡ്സ് ഉണ്ട് അവരെ അവരെക്കുറിച്ചല്ല കോട്ടെ ഒരു വീട് അപ്പോൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നും രണ്ടും ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ് ഫ്രം വെയിൻസ് കംസ് മൈ ഹെൽപ്പ് എവിടെ നിന്നാണ് എൻ്റെ 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 സഹായം കിട്ടുക സ്വർഗ പർവ്വ പർവ്വതത്തിലേക്കാണ് അവിടെയാണ് എൻ്റെ നോട്ടം കാരണം പറയുന്നത് മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോഡ് ഹു മേഡ് ഹെവൻ ആൻഡ് വേർത്ത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈ ലോകവും ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നത് വേറെ ഒരിടത്തും അതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ് പിന്നെ മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് ഹി വിൽ നോട്ട് എലാവ് യുവർ ഫുഡ് ടു ബി മൂവ്ഡ് ഹി ഹു കീപ്സ് യു വിൽ നോട്ട് സ്ലംബർ ഹാലോയ്യ എൻ്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല അവൻ ഉറങ്ങുന്നില്ല അവൻ മയങ്ങുന്നുമില്ല ഹാലേ ലൂയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ സങ്കീർത്തനം നമ്മൾ പാട്ടുകൾ എന്തുമാത്രം ഉണ്ടല്ലേ അത് പാടുന്നൊക്കെയുണ്ട് ഈ പാട്ടുകളൊക്കെ വെറുതെ എന്നാ പറയുന്നത് ലതാ മങ്കേഷ്കറോ അല്ലെങ്കിൽ മുഹമ്മദ് റാഫിയോ ഒക്കെ പാടുന്നതുപോലെ വെറുതെ ഒരു പാട്ടാകരുത് ആ പാട്ട് നമ്മളുടെ വിശ്വാസം ഏറ്റു പറയുന്ന വചനങ്ങളായിരിക്കണം അങ്ങനെ ഏറ്റുപറഞ്ച് പറയുമ്പോൾ ദൈവം ആ വചനത്തിന് ജീവൻ കൊടുക്കും ആ ജീവൻ കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചതനുസരിച്ച് അത് സംഭവിക്കും ഹാ ലൂയ അതുകൊണ്ടാണ് സംഗീതദിനം നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന് നാല് മുതൽ എട്ട് വരെയും പിന്നെയും ദൈവത്തിൻ്റെ ഉറപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് ദ ഇഷ്ടൻസ് ദ ഗാഡ് ഗിവ്സ് അസ് ഹാ ലലൂയ സംഗീതദിനം നൂറ്റി ഇരുപത്തി ഒന്ന് ഹാലലൂയ ഇങ്ങനെയാണ് പറയുന്നത് നേരത്തെ നമ്മൾ വായിച്ചു ഐ വിൽ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ് ഫ്രം വെൻസ് കംസ് മൈ ഹെൽപ്പ് മൈ ഹെൽപ്പ് കംസ് ഫ്രോം ദ ലോർഡ് ഹുമേഡ് ഹെവനൻ അതൊരു ഒരു ചോദ്യവും ഒരു ഉത്തരവുമായിട്ടുള്ളതാണ് ഞാൻ എവിടെ നോക്കും പർവ്വതത്തിലേക്ക് ഏത് പർവ്വതത്തിലേക്കാണ് നോക്കുക ഹാലഹി എൻ്റെ സഹായത്തിന് വേണ്ടി എൻ്റെ കണ്ണുകൾ ഏത് പർവ്വതത്തിലേക്ക് നോക്കും പിന്നെ പറയുകയാണ് ഹാലഹ്ലിയ പർവ്വതത്തിലേക്കല്ല പക്ഷേ ഈ പ്രപഞ്ചവും ഈ ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവത്തിലേക്കാണ് ഞാൻ നോക്കുന്നത് ആ ദൈവത്താണ് ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നത് ഇതൊന്നും കേട്ട് പറയാൻ പറ്റുമോ സഹോദരി ഞാനൊരു കാര്യം പറയാം ദൈവത്തിൻ്റെ വചനം എല്ലാം പ്രവചന വചനങ്ങളാണ് ദൈവത്തിൻ്റെ വചനമെല്ലാം മാറാത്തതാണ് ഉടമ്പടി മാറാത്തതാണ് അപ്പോൾ മത്താടി സുശിഷ് ഒമ്പതാമത്തെ വചനം അധ്യായത്തിൽ പറയുന്നുണ്ട് നീ വിശ്വസിച്ചതനുസരിച്ച് നിനക്ക് സംഭവിക്കും നീ വിശ്വാസത്തോടെ നീ പറയുകയാണെങ്കിൽ എൻ്റെ സഹായം ഈ ഈ ലോകവും ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എന്ന് നീ പറയുകയാണെങ്കിൽ സഹോദര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാല ലുയ ദൈവത്തിൻ്റെ കണ്ണുകൾ ഹാലല്ലൂയ ഈ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്തിനാണ് ഹാലുള്ള അവനോട് ഒരു വിശ്വസ്തതയുള്ള ഹൃദയത്തിൽ ഉള്ളവരുടെ പ്രശ്നത്തിൻ്റെ മധ്യേ അവൻ്റെ ഭുജബലത്താൽ അവൻ്റെ ശക്തി വെളിപ്പെടുത്താനാണ് അങ്ങനെ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ സഹായം ദൈവം സമീപസ്ഥരായിരിക്കുകയാണ് കാരണം ദൈവം നമ്മോടുകൂടെയുള്ള ദൈവമാണ് ഹാലി പിന്നെയും പറയുകയാണ് ദൈവം അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് അനുഭവിക്കുവാൻ പറ്റും അതിൻ്റെ കാരണവും അവൻ പറയാണ് ഹീ വിൽ നോട്ട് യുവർ ഫുഡ് ടു ബി മൂവ്ഡ് ഈ ഹു കീപ്സ് യു വിൽ നോട്ട് സ്ലംബർ നിൻ്റെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല കാരണം നിന്നെ കാക്കുന്നവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവൻ ശ്രദ്ധാപൂർവം നിൻ്റെ നടപ്പ് നോക്കുന്നുണ്ട് നിൻ്റെ ജീവിതം നോക്കുന്നുണ്ട് നിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് താല്പര്യമുണ്ട് അതുകൊണ്ട് നിനക്ക് ഒരു കോട്ടവും വരാൻ പറ്റുകയില്ല കാരണം അവൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അല്ലാതെ നമുക്ക് പറയാൻ പറ്റുകയില്ല നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അയ്യോ അത് വന്നു എൻ്റെ ദൈവം ഉറങ്ങാൻ പോയി ആ ഉറങ്ങുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പ്രതിമകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ നമുക്ക് വിഗ്രഹങ്ങളെ കുറിച്ച് ദൈവം ഒരു നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് ആ വിഗ്രഹങ്ങൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വളരെ രസകരമായ രീതിയിലാണ് വചനം പറയുന്നത് അവർ നമ്മൾക്ക് സഹായം പറ്റുന്നില്ല സഹായിക്കുക നമ്മുടെ ഒരു പ്രശ്നത്തിൽ വന്നിട്ട് ഇടപെട്ടിട്ടൊരു ഒരു വിടുതൽ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് തരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയാം ഓ ചിലപ്പം അത് അയാൾ ആ ദൈവം ചിലപ്പോൾ ഉറങ്ങാൻ പോയി കാണും ചിലപ്പോൾ ഊണ് കഴിക്കുകയായിരിക്കും ഹാലലൂയ അങ്ങനെ ദൈവം കളിയാക്കി പറയുന്നുണ്ട് കാരണം എന്താണ് അതൊന്നും ദൈവങ്ങളല്ല അത് വെറും പ്രതിമകളാണ് അത് വെറും വിഗ്രഹങ്ങളാണ് ജീവനില്ലാത്ത വെറും വസ്തുക്കളാണ് അതിനെയല്ല നീ ആരാധ ആരാധിക്കേണ്ടത് പക്ഷേ നീ ആരാധിക്കുന്നത് ജീവിക്കുന്ന ഹാലലുയ്യ നിന്നെ കാണുവാനും കേൾക്കുവാനും നിന്നൽ ഒരു ഹൃദയമുള്ള ആ ജീവിക്കുന്ന ദൈവത്തെ വേണം നീ ആശ്രയിക്കുവാൻ നീ ആരാധിക്കുവാൻ നീ നിൻ്റെ സ്വന്തമാക്കുവാൻ സഹോദരം ഇതൊക്കെ കേൾക്കണം പ്ലീസ് ഐ ടെലി യു നീ ആരാധിക്കുന്ന അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന പല വ്യക്തികളും മരിച്ച് കല്ലറയിൽ കിടക്കുന്നവരാണ് അസ്ഥികളായി കിടക്കുകയാണ് മണ്ണോട് മണ്ണായി കിടക്കുന്നവരാണ് അവരും ദൈവത്തിൻ്റെ രണ്ടാമത്തെ യേശുവിന് രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വിധിക്ക് വേണ്ടി വിധയപ്പെട്ടവർ പെടേണ്ടവരാണ് അതിൽ അവർ ദൈവമല്ല അവരോട് പ്രാർത്ഥിച്ചിട്ടല്ല നിനക്ക് അനുഗ്രഹം കിട്ടുന്നത് ഞാൻ ദൈവത്തിൻ്റെ വചന തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പിശാജി പോലും ഒരു എന്നാ പറയുന്നത് ഒരു മാലാഹയുടെ രൂപത്തിൽ വരുമെന്ന് നിന്നെ കബളിക്കാനായിട്ട് അടയാളം അടയാളങ്ങൾ കാണിക്കും എന്നാ അത്ഭുതങ്ങളൊക്കെ കാണിക്കും കാരണം ഇവരെ ഉന്നത സ്ഥാനത്തേക്ക് ഒരു വിശുദ്ധരായിട്ട് ഉയർത്തുവാനുള്ള ഒരു കണ്ടീഷൻ എന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അവരോട് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സഹോദര പിശാജു തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും തരും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം രണ്ട് ബെസലോണിയൊക്കെ ആയിരുന്നു സഹോദര ഞാൻ ഭാരത്തോടു കൂടിയാണ് നിങ്ങളോട് പറയുന്നത് അവസാന ദിവസങ്ങളായി നിങ്ങൾ ആ നിങ്ങളുടെ തെറ്റായ വഴികൾ തിരുത്തി ആ ഏകരക്ഷകനാകുന്ന യേശുവിനെ സ്വീകരിക്കേണ്ട സമയമായി യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴാനുള്ള ആ സന്നദ്ധത കാണിക്കേണ്ട സമയമായി കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് സഹോദര ഹാലേ ലൂയ്യ രണ്ട് ദസറോണിയക്കാർക്കുള്ളതിന് രണ്ടാമത്തെ അധ്യായം ഹാലേ ലൂയ ഒൻപതും പത്തും വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളിത് എന്താണ് ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം കേട്ടോ സഹോദരൻ ഞാൻ പറയുന്നതൊക്കെ വചനത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ചെക്ക് ചെയ്തോ എനിക്ക് എൻ്റെതായ ഒരഭിപ്രായവും ഇല്ല ഞാൻ നിങ്ങളോട് വെറുതെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ആ വചനങ്ങളിലുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ വായിക്കണം ഞാൻ പറയുന്നത് മുഴുവൻ വിശ്വസിക്കേണ്ട ആവശ്യം പോലുമില്ല നിങ്ങൾ തന്നെ വായിച്ച് നിങ്ങൾ യോഹനാനി സുവിശേഷം ആറാമത്തെ തീയതിയായി നാൽപ്പത്തഞ്ചാമത്തെ വചനത്തിൽ ദൈവം പറയുന്നുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും അങ്ങനെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം എന്നെ പഠിപ്പിക്കണമേ എനിക്കൊരു വെളിപാട് തരണമേ എനിക്കൊരു ജ്ഞാനം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല അവ വചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ വചനത്തിൽ വചനത്തിൽ തെറ്റില്ല കാരണം യോഹനാൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം പറയുന്നത് എൻ്റെ വചനമാണ് സത്യം അപ്പോൾ ഈ വചനം സത്യമാണ് ഇതിന് ഒരു കോ ഒരു കോട്ടവുമില്ല ഒരു കബിളിപ്പോ ഒരു കള്ളമോ കളങ്കോ നിശ് ഒരു ഒന്നുമില്ല വചനം ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് തെസ്ലോണിയക്കാർക്കുള്ള ലേഖനം രണ്ടാമത്തെ അധ്യായം ഒൻപതും പത്തും ശ്രദ്ധിച്ച് കേൾക്കണം സഹോദര അവസാന കാലങ്ങളായി നിന്നെ വിധിക്കുന്നത് വചനമായിരിക്കും ഇങ്ങനെ പറയുന്നത് ദ കമ്മിങ് ഓഫ് ദ ലോലസ് വൺ ഇസ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് ഓഫ് സെയ്റ്റൺ വിത്ത് ഓൾ പവർ സയൻസ് ആൻഡ് ലൈയിങ് വണ്ടേഴ്സ് ഹാലേ ലൂയ ആ എന്നാ പറയുന്നത് ദൈവത്തോട് വിരുദമായി അന്തിക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം ആയി സാത്താൻ വരുന്നുണ്ട് അവൻ വരുന്നത് വളരെയേറെ ശക്തി പ്രകട കാണിച്ചിട്ടാണ് അവൻ ആ ശക്തി പ്രകടിപ്പിക്കുന്നത് അത്ഭുതങ്ങളും നുണയുടെ അടയാളങ്ങളും വഴിയാണ് നുണയുടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ വഴി നിന്നെ കബളിപ്പിക്കാനായിട്ട് വരും സഹോദര ഞാനൊരു കാര്യം പറയാം അത്ഭുതങ്ങളും അടയാളങ്ങളുടെ ഒറ്റ വ്യക്തിക്ക് അവകാശമുള്ളൂ ഐശ്വപ്രഭാജ് പുസ്തകം ആറാമത്തെ ഒൻപതാമത്തെ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾക്കൊരു ശിശു നൽകപ്പെട്ടു പിന്നെ ആ ശിശുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ നാമാണ് അത്ഭുതം ഹാലോ ലൂയ പിശാചിനും ദൈവത്തിനും ഒരേ അത്ഭുതം ചെയ്യാൻ പറ്റുകയില്ല ആ അത്ഭുതം ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉറവിടം ഒരു ഉറവിണമില്ല ഈ കബിളിപ്പിൻ്റെ അത്ഭുതത്തിൻ്റെ ഉറവിടം എവിടെന്നാ പിശാച രക്ഷയുടെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ ഉറവിടം യേശു ക്രിസ്തു അപ്പോൾ നീ യേശു ക്രിസ്തുവിനെ നീ സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആവശ്യമുള്ളപ്പോൾ ദൈവം അത് എന്നാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതം അനുഭവിക്കുവാൻ പറ്റും പിന്നെ സങ്കീർത്തനം നമുക്ക് അടുത്ത വചനം വായിക്കാം നാല് മുതൽ എട്ട് വരെ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് എട്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി നമ്മൾ നാല് വായിച്ചു അല്ല മൂന്ന് വായിച്ചു നാല് മുതൽ ബിഹോൾഡ് ഈ ഹു കീപ്സ് ഇസ്രയേൽ നൈറ്റ് സ്ലംബർ നോ സ്ലീപ് കാക്കുന്നവൻ ഒരിക്കലും ഉറങ്ങുക മയങ്ങുകയോ ഇല്ല അവൻ സദാപൂർവം എന്നാ പറയുന്നത് തീക്ഷണോടെ ഇസ്രയേലിൻ്റെ ക്ഷേമത്തെ കാത്ത് പരിപാലിക്കുന്നവനാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അത് ആ യാക്കോബിന് വേറെ പേര് കൊടുത്ത അല്ല നമ്മൾ റൂമാർ ലേഖനം ഒൻപതാം അധ്യായം വായിക്കുന്നു എല്ലാം ഇസ്രയേൽ അല്ല അതിലേക്ക് പോകാൻ സമയമില്ലെങ്കിലും യേശു ക്രിസ്തു വന്നപ്പോൾ ആത്മാവിൽ ജനിച്ച സന് എന്നാ വാഗ്ദത്വത്തിൻ്റെ സന്തതികളാകുന്ന എബ്രാഹാമിൻ്റെ വിശ്വാസമുള്ള എല്ലാവരുമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്രയേൽ ആ ഇസ്രയേലിനെ കുറിച്ചാണ് പറയുന്നത് ആ ഇസ്രയേലാണ് എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളുടെ അവകാശികൾ ദി ആർ ഹേഴ്സ് ടു ദ ബ്ലെസ്സിങ്സ് ഓഫ് എബ്രഹാം ബിക്കോസ് ദ ആർ ഓൾസോ ഓഫ് ദ ലീനിയേജ് ഓഫ് എബ്രഹാം വിശ്വാസത്തിൻ്റെ ലീനിയേജ് അല്ല ജഡത്തിൻ്റെ ലീനിയേജ് അല്ല വിശ്വാസത്തിന് അങ്ങനെയുള്ളവരുടെ കുറിച്ചാണ് ദൈവം പറയുന്നത് അവൻ ഉറങ്ങുന്നുമില്ല അവൻ മയങ്ങുന്നുമില്ല പിന്നെ അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ദ ലോഡ് ഇസ് യുവർ കീപ്പർ ദ ലോഡ് ഇസ് യുവർ ഷെയ്ഡ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് അവനാണ് നിന്നെ കാക്കുന്നവൻ അവൻ നിൻ്റെ വലത്ത് വഴിയിൽ ഒരു ഒരു തണലാണെന്ന് ഹാല ലൂയ ഹാലെ ലൂയ അവനൊരു തണലാണ് അവനാണ് നിന്നെ കാക്കുന്നത് അങ്ങനെ കാക്കുന്ന ഹാല് ലൂയ ഒരു വ്യക്തിക്കും അവൻ തണലായിട്ട് സ്വീകരി അവനെ സ്വീകരിച്ച ഒരു വ്യക്തിക്കും ഒരു അനർത്ഥവും വരികയില്ല കാരണം നമുക്കറിയാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒന്നാമത്തെ വചനം പറയുന്നത് പറയുന്നെങ്കിലാണ് ഇ ഹു ഡേൽസ് ഇൻ ദ സീക്രെ പ്ലേസ് ഓഫ് മൂസ്റ്റ് ഹായ്ബായിഡ് ദ ഷാഡോ ഓഫ് ദി ഓൾ മൈറ്റ് നമുക്കറിയാം ഒരു തണൽ എന്ന് പറയുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പുകളുടെ ഇലകളുടെയും കീഴായതുകൊണ്ട് ഒരു തണലിലാണ് ആ തണലിൽ വസിക്കുന്നവരെ കുറിച്ചാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്നാമത്തെ തിരികാൻ പറയുന്നത് അത് പറയുന്നുണ്ട് ഇ ഹു ഡേൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മൂസ്റ്റ് ഹായ് ഷെൽ എബൈഡ് അങ്ങനെ ദൈവത്തിൻ്റെ സീക്രട്ട് പ്ലേസ് മോസ്റ്റായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ സന്നദ്ധിയിൽ വസിക്കുന്നവൻ എന്നെ കുറിച്ച് പറയാണ് അവൻ ദൈവത്തിന് അത്യുന്നതൻ്റെ തണലിൻ്റെ കീഴിലാണ് അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ സംഗീതത്തിനും നൂറ്റി ഇരുപത്തിയൊന്ന് ഹാലെ ലൂയി അഞ്ചാമത്തെ വചനം പറയുന്നത് ദ ലോഡ് ഇസ് യു കീപ്പർ ദ ലോഡ് ഇസ് യു ഷെയ്ഡ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് നിന്റെ വലത്തുവശത്ത് ദൈവം ഒരു തണലായിട്ട് നിൽക്കും ആറാമത്തെ വചനം പറയുന്ന ഇങ്ങനെയാണ് ദ സൺ ഷാൽ നോട്ട് സ്ട്രൈക്ക് യു ബൈ ഡേ നോട്ട് മൂൺ ബൈ നൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സൺ ആൻഡ് മൂൺ നമ്മൾ അത് അത് മാത്രമല്ല ദൈവം പറയുന്ന ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നും നിൻ്റെ എതിരെ വന്ന നിന്നെ നിനക്കൊരു അനർത്ഥവും ഉണ്ടാക്കുകയില്ല എന്ന് വെച്ചാൽ എല്ലാം ഒരു വ്യക്തിക്കോ ഒരു 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 സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിക്കോ അതുപോലെ ഇന്ന് സാഹചര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു കോവിഡ് നയൻറ്റീനി പോലും ആ ദൈവം അറിയാതെ അത് സൃഷ്ടിക്കപ്പെടുകയില്ല അത് ഉളവാകുകയില്ല അങ്ങനെ ഒന്നും 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 നിന്നെ നിൻ്റെ എതിര് വന്നിട്ട് നിന്നെ ഒരു അനർത്ഥവും നിനക്കാകുകയില്ല പിന്നെ അടുത്ത വചനം പറയുന്നുണ്ട് ഏഴാമത്തെ സംഗീതം നൂറ്റി ഇരുപത്തൊന്ന് ഏഴ് പറയുന്നിങ്ങനെയാണ് ദ ലോഡ് ഷാഡ് പ്രിസേർവ് യു ഫ്രം ഓൾ ഈവിൽ ഈ ഷാഡ് പ്രിസേർവ് യുവർ സോൾ ആല ലൂയ ദൈവം എല്ലാ അനർത്ഥത്തിൽ നിന്നും നിന്നെ കാത്തുപരിപാലിക്കും നിന്നെ കാക്കും ഹാലും കാരണം നീ വസിക്കുന്നത് അവൻ്റെ ഉള്ളം കയ്യിലാണ് ഉള്ളങ്കയിൽ വസിക്കുന്നതും ദൈവമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ നിൻ്റെ കണ്ണിൻ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് നിന്നെ അവൻ അവൻ്റെ ഉള്ളങ്കിൽ വെക്കുന്നത് അതിന് അതുകൊണ്ടാണ് പറയുന്നത് ദി ലോഡ് ഷെൽ പ്രിസേർവ് യു ഫ്രം എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും നിന്നെ കാത്തു സൂക്ഷിക്കും നിൻ്റെ എന്നാ പറഞ്ഞ നിൻ്റെ ആത്മാവിനെ അവൻ കാക്കും കാരണം നമുക്കറിയാം നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പം വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഭയം വരും വിശ്വാസത്തിൻ്റെ വിപരീതമാണ് ഭയം അങ്ങനെ വിശ്വാസം നമ്മളിൽ നിന്ന് മാറി ആ വിശ്വാസത്തിൻ്റെ സ്ഥലത്ത് ഭയം വരുമായിരിക്കും ഭയത്തിൻ്റെ ഉറവിടം പിശാചാണ് നിന്നെ നശിപ്പിക്കുവാനാണ് ഭയം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നീ ഭയക്കുന്ന ഭയ ഭയമുള്ളത് അല്ലെ ഭയക്കുന്ന ആ സാധനം അല്ലെങ്കിൽ കാര്യം അല്ലെ സാഹചര്യം നിന്നെ ഒരു നാശത്തിലേക്ക് നയിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നീ ഭയപ്പെടുന്നത് അല്ലേ ഒരു മഹാമാരിയെ ഭയപ്പെടുന്നത് എന്താണ് ആ മഹാമാരി നിന്നെ കൊല്ലുവാൻ പറ്റുന്നതാണ് അല്ലേ നീ ഒരു ഒരു മൃഗത്തെ ഒരു സിംഹത്തെ ഭയപ്പെടുന്നത് എന്താണ് ആ സിംഹത്തിന് നിന്നെ കൊല്ലാൻ പറ്റും അല്ലെങ്കിൽ നീ ഒരു 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 സുനാമിയെ ഭയപ്പെടുന്നത് എന്താണ് ആ സുനാമി വഴി നിനക്ക് നീ മരിക്കാൻ പറ്റുള്ള സാഹചര്യമുള്ളൂ അപ്പോൾ നിനക്ക് പ്രതികൂലമായ നിനക്ക് നിന്നെ നിന്റെ ജീവൻ നശിപ്പിക്കുവാൻ പറ്റുന്ന ആ കാര്യങ്ങളെയോ വ്യക്തികളെയോ സാഹചര്യങ്ങളെയാണ് നീ ഭയപ്പെടുന്നത് അതെല്ലാം നിന്റെ നാശത്തിനാണ് അപ്പോൾ ഭയം നാശത്തിനാണ് പക്ഷേ വിശ്വാസം ജീവത്തിന് വേണ്ടിയാണ് കാല ലൂയ അതുകൊണ്ടാണ് ദൈവത്തിനെ പറഞ്ഞാലും യോഹനാലിൻ്റെ പെർഫെക്റ്റ് ലവ് കാസ ഓഡ് ഓൾഫിയ ദൈവത്തോടുള്ള പൂർണ്ണമായ സ്നേഹം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അതിനെക്കുറിച്ചുള്ളൊരു വെളിപാടുണ്ടെങ്കിൽ ഭയത്തെ ആ സ്നേഹം ബഹിഷ്കരിക്കും എന്ന് പറയുന്നത് വിശ്വാസമാണ് അപ്പോൾ ദൈവത്തിൽ നീ വിശ്വസിക്കുകയാണെങ്കിൽ ഏത് ഭയത്തെയും ആ വിശ്വാസം ബഹിഷ്കരിക്കും നിൻ്റെ ആത്മാവിനെ നിൻ്റെ പ്രാണനെ തണുപ്പിക്കും സങ്കീർത്തനം തലം ഇരുപത്തി മൂന്ന് മൂന്നിൽ പറയുന്ന പോലെ നിൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും എന്താണ് നീതിയുടെ വഴികളിൽ നടക്കുവാൻ എന്തിനാണ് അവൻ്റെ നാമനിമിത്തം ഹാലെ ലൂയ അപ്പോൾ അവനൊരിക്കൽ നിന്നെ കൈവിടുകയില്ല സംഗീതത്തിന് ഇരുപത്തി ഒന്നി എട്ടാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ദ ലോഡ് ഷാഡ് പ്രിസേർവ് യുവർ ഗോയിങ് ഔട്ട് ആൻഡ് യുവ കമ്മിങ് ഇൻ ഫ്രം ദിസ് ടൈം ഫോർ ടു ഇവൻ ഫോർ അവർ ബോ ഹാലെ ലൂയ സൗദ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു കാലത്തിനോ ഒരു സമയകാലാവധിക്കോ ഒന്നുമല്ല ദൈവം നമ്മൾ നമ്മളുടെ ജീവിതങ്ങൾ ജീവിതങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ അത് നിത്യതയിലേക്കാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ പുറത്തോട്ടുള്ള പോക്കും നമ്മുടെ അകത്തോട്ടുള്ള വരവും എന്ന് വെച്ചാൽ അതിൻ്റെ ജീവിതം മുഴുവൻ നിൻ്റെ എല്ലാ പ്രവൃത്തികളും നിൻ്റെ എല്ലാ ചിന്തകളും നിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അതും ഇന്നത്തേക്ക് മാത്രമല്ല ഹാലേ ലൂയ പക്ഷേ നിത്യതയിലേക്ക് ഫോർ എവർ ഹാല് ലൂയ അത് മനസ്സിലാക്കണം ദൈവം നമ്മൾ നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വചനം എഫിഷ്യ പലയിടങ്ങളിലും പറയുന്നുണ്ട് അല്ലേ ഒരു വിവാഹത്തെക്കുറിച്ച് ഒരു രണ്ടുപേരെ ഒരു ഒരു പുരുഷനും ഒരു ഒരു സ്ത്രീയും വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നൊരു കാര്യമാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിടുത്താതിരിക്കട്ടെ പക്ഷെ വേർപിടുന്ന ഒരു സമയം വരും അത് മനുഷ്യനല്ല നമ്മളുടെ ജീവൻ നമ്മളിൽ നിന്ന് വേർപിട്ട് പോകുമ്പോൾ ആ ബന്ധവും വേർപെടും അപ്പോൾ നമ്മൾ നോ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് ആ വിവാഹം ചെയ്ത വ്യക്തികൾ അവർ ഒരുമിച്ച് ഒന്നായിട്ട് ഈ ജീവിതം മുഴുവൻ ഒന്നായിട്ടിരിക്കേണ്ടവരാണ് അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ നമ്മളെല്ലാവരും ദൈവത്തിന് യേശുവിന് വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തികളാണ് അങ്ങനെ നമ്മൾ വിവാഹ വിശ്വ നിശ്ചയം ചെയ്ത വ്യക്തികൾ ആ ദൈവവുമായിട്ട് ഒരു വി വിശ്വസ്ത പാലിച്ച ഒരു എന്നാ പറയുന്നത് ആത്മീയ വ്യഭിചാരമൊന്നും ചെയ്യാതെ ആ മണവാളൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നതാണ് ഞാൻ നിന്നെ സംരക്ഷിക്കും ആ ദൈവ ദൈവം പറയുന്നത് ദ ലോഡ് ഷെൽ പ്രിസേർവ് യുവർ ഗോയിങ് നിൻ്റെ ഈ ജീവിതത്തിലെ ഉള്ള എല്ലാ പ്രവൃത്തികളും ഏത് മേഖലയിലായിക്കോട്ടെ അതെല്ലാം ഞാൻ കാക്കും അത് ദൈവം പറയുകയാണ് പിന്നെ ഇന്ന് മുതൽ നിത്യത വരെ ഫോർ എവർ മോ ഹാലൂയ നമുക്കറിയാം ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ ദൈവം നമ്മളെ പ്രിസേർവ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒരു ബാധ നമ്മളെതിരെ വരികയില്ല അതുകൊണ്ടാണ് വെള്ളിപാട് പുസ്തകം പറയുന്നത് ആ സിയോൺ നമ്മൾ അതിന ദൈവത്തിൻ്റെ സ്വർഗീയ സിയോൺ ആ ജെറൂസലേമിൽ അവിടെ കരച്ചിലില്ല വിലാപമില്ല ഒന്നുമില്ല അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എതിരെ അവിടെ ഒന്നും വരികയല്ല രോഗമോ ദുഃഖമോ പീഡനമോ ഒന്നും വരികയില്ല അപ്പോൾ ദൈവം നമ്മളെ പ്രിസേർവ് ചെയ്യേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നത് സങ്കീർത്തനം തരം ഇരുപത്തി മൂന്ന് ആറാമത്തെ അധ്യായ വചനത്തിൽ പറയുന്നത് ഷ്വളി അത് ഉറപ്പായിട്ട് ഗുഡ്നെസ് എൻ മേസ് ഷാഡ് ഫോളോ മീ ഓൾ ദ ഡേസ് മൈ ലൈഫ് അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മയും കരുണയും എന്നെ പിൻപറ്റും എൻ്റെ ജീവിതകാലം മുഴുവൻ അല്ലാതെ ചില ദിവസം വരും ചില ദിവസം ഇല്ല അങ്ങനെയല്ല ദൈവം നമ്മളെ നമ്മൾ ദൈവത്തിന് കൊടുക്കുക നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുകയും ദൈവം നമ്മളുടെ കർത്താവുമ്പോൾ അത് പൂ ജീ ഈ ജീവിതകാലം മുഴുവൻ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ധൂത്തപുത്രൻ്റെ പിതാവും ആ ധൂത്തപുത്രം പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമായിരുന്നു ആ ബന്ധം ആ പുത്രൻ്റെ സാഹചര്യമോ സ്ഥാനമോ സ്ഥിതിയോ അനുസരിച്ച് മാറിയില്ല അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന് നമ്മൾ ദൈവത്തെ നമ്മൾ രക്ഷകനെ നാദിനെ സ്വീകരിക്കും റോമാ കുളേശ്വരൻ എട്ടാമത്തെ പറയുന്നത് നമുക്ക് ദൈവത്തെ അബാപിതാവെയെന്ന് വിളിക്കുകയും യേശുക്രിസ്തു നമ്മളുടെ സഹോദരനും രക്ഷകനും നാഥനും കർത്താവും എല്ലാം എല്ലാമായിട്ടും പരിസ്ഥാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാണ് മക്കൾ വസിക്കുന്ന ദൈവ ഭവനത്തിലാണ് ആ മക്കൾ എന്നുള്ളത് ആ ബന്ധം പിന്നെ വിച്ഛേദിക്കപ്പെട്ടു പോകുന്നില്ല ഹാലല്ലോ നമ്മളെ സായ പാവം വഴി ബന്ധമല്ല ആ കൂട്ടായ്മ വിച്ഛേദിക്കപ്പെട്ടു പോകും പക്ഷെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്നില്ല അതുകൊണ്ടാണ് സംഗീതം പറഞ്ഞത് ഷുവലി ഗുഡ്നെസ് ഇൻ മെസ് ഈ ഷാൽ ഫോളോ മിങ് ഓൾ ദ ഡേസ് ഓഫ് മൈ ലൈഫ് ആൻഡ് പിന്നെ നിത്യതയെക്കുറിച്ച് പറയണത് ഐ ഷാൽ ഡൽ വിത്ത് ദ ഹൗസ് ഓഫ് ദ ലോഡ് ഓ ഫോർ എവർ നിത്യദയിൽ ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കും ഹാലൂല ഇപ്പം രണ്ട് കാര്യം പറയാണ് ഈ ലോകത്തിൽ നന്മയും കരുണയും പിൻപറ്റും പിന്നെ നിത്യത ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഞാൻ ശ്വസിക്കും സ്വതന്ത്ര ഇതാണ് ദൈവത്തെ നമ്മൾ ദൈവത്തിന് നമ്മളുടെ ജീവിതങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന ഹാലെ ലൂയ ഇത് നമ്മൾ വിശ്വസിക്കണം ഹാല ലൂയ ഹാലെ ലൂയ ദൈവം നല്ലവനാണ് ഹാല് ലൂയ അമേ